ഇന്ന് ഞാൻ കടയിലൊന്ന് പോവാണ്. പനിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കടയിലൊക്കെ പോകുന്നത്. ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാനിവിടെ ഹോൾസെയിൽ കടയിലാണ് പോകുന്നത്. അപ്പം എനർജിയൊക്കെ ചെറുതായിട്ടൊന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. ഒത്തിരി എനർജിയൊന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ പോകുന്നത് ഞാൻ തനിച്ചല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ വരുന്നുണ്ട്. ഞാൻ ആ ഫ്രണ്ടിനെയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്നത്തെ ഷോപ്പിങ്ങിന് പോകുന്നത്. നല്ല തണുപ്പാണ് വെളിയിൽ. ആദ്യ ഷാൾ എടുത്തിട്ടത്തെ. നല്ല തണുപ്പുമുണ്ട്, കാറ്റുമുണ്ട്. തൊപ്പി, എനിക്ക് ഒത്തിരി തരം തൊപ്പിയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് തൊപ്പി. ഞാൻ എപ്പോഴും തൊപ്പിയിട്ടുണ്ട്, നടക്കുന്ന സമ്മറിലാണെങ്കിലും വിന്ററിലാണെങ്കിലും. വിന്ററിൽ എനിക്ക് പലതരത്തിലുള്ള തൊപ്പികളുണ്ട്. നിങ്ങൾക്ക് ഇത് ഇടുമ്പോൾ കാണാം അതിൻ്റെ സ്റ്റൈല്. കോട്ട് നല്ലതുപോലെ ചൂട് കിട്ടുന്ന കോട്ടാണ് ഇടുന്നത്. നമ്മളിങ്ങനെയുള്ള വിന്റർ ടൈമിൽ ഇങ്ങനെയുള്ള കോട്ടാണ് ഇടുന്നത്. ഈ ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ ഇവിടെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള കോട്ടിലാണ് നടക്കുന്നത്. നല്ല തണുപ്പാണ്. സ്നോയൊക്കെ, ഐസും സ്നോയൊക്കെ എന്നാൽ വീഴുന്നതെന്നറിയാൻ ഒക്കത്തില്ല. ഇനി ഞാൻ മാസ്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ പോകാൻ റെഡിയായി. ഇനി ഞാൻ ഇറങ്ങട്ടെ. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. വീടിനടുത്താണ്, ഒത്തിരി ദൂരെയൊന്നും അല്ല, ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ വീടിൻ്റെ അവിടെ നിന്ന്. കടയിൽ പോകാൻ ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ് എങ്കിലും ഉണ്ട്. ഒരു 45 മിനിറ്റ്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇനി ഒന്ന് വിളിക്കട്ടെ. ഓ ഓക്കെ, അവിടെ ഓക്കെ, അവിടെ നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ, വിളിക്കാം. കണ്ട് വീണ്ട കണ്ടു വന്ന് നിൽക്കുന്നേ. കണ്ടില്ലായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങോട്ട് പോയി, എനിക്കറിയത്തില്ല. പിന്നെ അകത്തോട്ട് അകത്തോട്ട് ഞങ്ങൾ ഈ സഞ്ചി എന്തിനാ? എന്തെങ്കിലും എന്നെ വീട്ടിലോട്ട് എടുത്തോണ്ട് പോകണമെങ്കിൽ കോസ്റ്റ്കോയിലൊന്നും വലിയ സാധനമില്ല. നമ്മുടെ സഞ്ചിയിലൊന്നും കൊള്ളത്തില്ല. ഇല്ലേ, ഇതിന്റെ ചെറിയ സാധനം വാങ്ങിച്ചാലേ സഞ്ചിയിലെല്ലാം കൊള്ളത്തുള്ളൂ. ഇനിയിപ്പോ അല്ല, വലിയ സാധനങ്ങളല്ലേ. റോഡിൽ നിന്ന് കയറണോ? ഇച്ചിരി അകത്തോട് കയറണം. അതാ സഞ്ചിക്ക് അകത്തോണ്ട് രണ്ടുമൂന്ന് കൂടെ ഉണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മാസ്ക് ഇല്ലാതെ ദേഷ്യമാണോ? ചിലർക്കൊക്കെ ദേഷ്യം. ഞാൻ അതുകൊണ്ടാണ് ഇത്ര നാൾ എനിക്ക് വലിയ അസുഖങ്ങളൊന്നും വരാതിരുന്നത്. ഞാൻ മാസങ്ങളായി അന്നെങ്ങാണ്ട് വെച്ചാ വിനു. ഇതാണ് എന്റെ ഫ്രണ്ട് ആനി. ആനിയുടെ വക എല്ലാവർക്കും ഒരു ഹായ്. ഇനി കണ്ടില്ലെന്ന് ആരും പറയരുത്. ഞങ്ങൾ കടയിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ കടയൊക്കെ അടുക്കാറായി. രാവിലെ ആയിരുന്നു പോയത്, വീക്കെൻഡിലായിരുന്നു പോയത്. വീക്ക് ഡേയ്സിലൊക്കെ ആണെങ്കിൽ നല്ല ട്രാഫിക് ആയിരിക്കും റോഡിൽ. വീക്കെൻഡിൽ അതിരാവിലെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. കട തുറക്കുന്ന സമയത്താണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുത്ത് എനിക്ക് അടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ദൂരെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേച്ച് അത് അവിടുത്തെ സാധനങ്ങളൊക്കെ വലിയ ബൾക്കി ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ കാർട്ടിൽ അത് വലിച്ചു കൊണ്ടുപോയി, നമ്മൾ ഒത്തിരി ദൂരെയാണ് വണ്ടി ഇട്ടിരിക്കുന്നെങ്കിൽ അവിടെ കൊണ്ടുപോകാനൊക്കെ ഒത്തിരി പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ പോയത് കടയിൽ. കട 10 മണിക്കാണ് തുറക്കുന്നത്.
അതിനൊരു 10 മിനിറ്റിന് മുന്നേ തന്നെ ഞങ്ങൾ പാർക്കിലോട്ടിലെത്തി. കടയുടെ അടുത്ത് തന്നെ പാർക്കിലോട്ട് കിട്ടി. വലിയ ഒരു കടയാണ് കോസ്കോ ഹോൾസെയിൽ കടയെന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് പാർക്കിലോട്ടും ഉണ്ട്. അതൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കുള്ള പാർക്കിലോട്ട് മൊത്തം അങ്ങ് ഫുള്ളാവും. കടയ്ക്കകത്തും ഭയങ്കരമായിട്ടുള്ള റഷാണ് ഏത് സമയത്ത് പോയാലും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് കാർട്ടുമായിട്ട് കടയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. കടയിൽ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. നമ്മൾ സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങാനുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സമയമൊക്കെ ഒരുപാടെടുക്കും. അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യത്തിനുള്ള ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. കടയ്ക്കകത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും എടുക്കാനുള്ള നേരമില്ലായിരുന്നു. ഒരുപാട് വലിയ കടയായതുകൊണ്ട് ഒരുപാട് സാധനങ്ങളും എടുക്കാനുണ്ട്. എല്ലാം പല പല സ്ഥലത്താണ്, പല പല ഏരിയയിലാണ് ഇരിക്കുന്നത്. അവിടെയൊക്കെ പോയി എടുക്കണമെങ്കിൽ സമയമെടുക്കും. അങ്ങനെ ഞങ്ങൾ കടയ്ക്കകത്ത് കയറി രണ്ടുപേരും രണ്ട് കാർട്ടയിൽ ഒരു വണ്ടി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് കടയിൽ നിന്നും ഇറങ്ങിയത്.